അങ്ങനെ ഒരു ചാറ്റൽ മഴയത്ത് നമ്മൾ വാഗമണ്ണിൽ അത്യാവശ്യം തണുപ്പുണ്ട്, മഴയുണ്ട്, എല്ലാം കൂടി ഒരു ചേർന്ന ഒരു എന്താ പറയുക, ഒരു മനോഹരമായ അന്തരീക്ഷം. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ കറങ്ങി വന്നപ്പോൾ വഴിയരികിൽ ഒരു നല്ല കാഴ്ച കണ്ടു. കാഴ്ച കണ്ടു എന്ന് പറഞ്ഞ് മരത്തിലേക്ക് പോയിട്ടെന്ന കാര്യമല്ലേ, പക്ഷേ ഇതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ ഒരു വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ ഇതിനെ പാലരുവി എന്നൊക്കെ വിളിക്കാം. എത്ര മനോഹരമാണെന്ന് നോക്കി അല്ലേ. നമുക്കിതിൻ്റെ കൈതപ്പൂവിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തട്ടിയാണ് വരുന്നത് കേട്ടാ. ദാ ഇതിൻ്റെ ഭംഗി നമുക്കൊന്ന് കാണണ്ടേ, ഈ ഒഴുകി വരുന്നതിൻ്റെ ഭംഗി. ഗംഭീര ഭംഗിയല്ലേ. ഇനി നമുക്കതിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ ഫീല് നോക്കാം. രസമല്ലേ, അടിപൊളി. ഇത് നിൽക്കുന്ന ഫീലൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ ഈ ചെറിയ അരുവി, ആ ചെറിയ അരുവിയുടെ ഇടയിൽ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, അതിൽ കൂടെ ഒരു ബൈക്ക് ക്രോസ് ചെയ്താൽ മിസ്സായി പോയി നമുക്ക് കേട്ടോ. താഴേക്ക് നമ്മൾ ഇറങ്ങണം എന്നാഗ്രഹിക്കുന്നുണ്ട്, ഡേഞ്ചറാണ്, പക്ഷേ നമ്മൾ ഇറങ്ങും. ഇതിലും വലിയ കാര്യങ്ങൾ ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. കുറച്ച് ബുദ്ധിമുട്ടിയാലെന്താ, നല്ല വീഡിയോ കിട്ടുന്നില്ലേ. ഇനി നമ്മൾ ഈ കാണുന്നത് എവിടെ നിന്നാന്ന് അറിയണ്ടേ, ഇതിൻ്റെ മുകൾ ഭാഗം നല്ല അടിപൊളി തേയിലത്തോട്ടമാണ് മക്കളെ. പെടച്ച് കയറി ശീലിച്ചു. ഇനി നമ്മൾ കണ്ടതിൻ്റെ അങ്ങേയറ്റത്തെ ബ്യൂട്ടി കാണാം. വേണ്ടേ, അപ്പോഴല്ലേ ഞങ്ങൾക്ക് ഞാൻ എവിടെയാണ് നിൽക്കണേന്ന് മനസ്സിലാവൂ.
ദാ ഇതെവിടെയാണ് നമ്മൾ നിൽക്കണത്? എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? അടിപൊളി. അതിന് മുകളിലേക്ക് ഒരു പാതയുണ്ട് കേട്ടോ. ഞാൻ ആ പാതയുടെ അവിടെ അത് ഞങ്ങൾ കാണിക്കാം. ഞാൻ അതിലൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു പാലം പോലെ ഇട്ടിട്ടുണ്ട്. ഒരു അപ്പോൾ അടിപൊളിയല്ലേ. വരുന്ന വഴിയിൽ കണ്ടിട്ട് ഞെട്ടിത്തെറിച്ചു പോയി, ഭയങ്കര രസം. അപ്പം ഞാനാ ഓവറോൾ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം താഴത്തെ ബ്യൂട്ടിയിൽ നിന്ന് മുതൽ തുടങ്ങണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ മൈൻഡിലേക്ക് അത് വിഷ്വൽ വരുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഷോട്ട് വെച്ചത്. അല്ലെങ്കിൽ ചുമ്മാ ഓടിച്ചൊരു കണക്കിൽ കാണിച്ചാൽ ഇതെന്ത് എന്ന് തോന്നുള്ളൂ. ഇനി രസം കാണിക്കട്ടെ. വേണ്ട, യെസ്. ഭംഗിയല്ലേ. ഇനി ഇതിനോട് ചേർന്ന ഒരു ചെറിയ പെട്ടിക്കട ഇരിപ്പുണ്ട് കേട്ടോ. അത് അതിലും രസമാണ്. അതിനേക്കാൾ രസമുള്ള സംഭവം കാണിച്ചിട്ടോ. ഒരു വില്ലേജിലെ പെട്ടിക്കടയാണ്, ഭയങ്കര രസമാണത്. അത് കണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് കയറിയാൽ ഇതാണ് ഇവിടുത്തെ മുകളിലത്തെ കാഴ്ച. രസമല്ലേ നോക്കി. ഇനി ഞാൻ വണ്ടി നിർത്താൻ ഇടയായ കാഴ്ച കാണണ്ടേ? അതിലേക്കോ. ഇത് കണ്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്. കാറിൽ പോകുമ്പോൾ കണ്ട കാഴ്ചയാണിത്. നിർത്താതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറ. ഇനി ഓവറോൾ ഈ ഏരിയയുടെ ഒരു ബ്യൂട്ടി കാണണ്ടേ. കോടമഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഓവറോൾ ഈ സ്ഥലത്തെ ബ്യൂട്ടി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംഭവം കിടുക്കനായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നല്ല രസമുണ്ടായിരുന്നു. വേണ്ട, രസം നോക്ക്. നൈസല്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആ ഇതിനെ ഒന്ന് വീക്ഷിക്കാം. ഈ കലങ്ക് ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് അറിയണ്ടേ? ഇത്രയും താഴ്ചയുണ്ട് ഞാൻ നിൽക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ഓവറോൾ ഒരു സ്ഥലം കാണാം. നൈസല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? ആ എന്നാൽ പിന്നെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്തൊരു വേറെ എന്ത് പറയാൻ അല്ലേ? ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ അതിന് നമ്മളൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? എനിവേ, ഇതുപോലുള്ള നല്ല നല്ല ഡെസ്റ്റിനേഷൻസ് ഇനിയും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.
സമയം 4:40. മഴയുണ്ട്, നല്ല കാർമേഘമുണ്ട്, അതുകൊണ്ട് ക്ലൈമറ്റൊക്കെ ആകെ മൂടിക്കിടക്കുകയാണ്. പക്ഷേ നല്ല രസമുണ്ട് ഈ ക്ലൈമറ്റിൽ പ്രദേശം കാണാൻ, ഭയങ്കര രസമുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു, ഈ ലൊക്കേഷനിൽ നിന്നും ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു നല്ല ഫ്രെയിം നോക്കട്ടെ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ബൈ.